ഞാൻ അറിഞ്ഞു മമതയ്ക്ക് ഒരു ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്ന്. എങ്ങനെ എങ്ങനെ അറിഞ്ഞേതോ? സിനിമയുടെ സംവിധായകനോട് ചോദിക്കണോ? എവിടെ? അങ്ങനെ അങ്ങനെ അത് ഞങ്ങൾ കുറച്ച് മുന്നിരുന്ന് പറഞ്ഞ അത് തന്നെ. അത് കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് പറഞ്ഞോ അങ്ങനെ അവ ലവ് ലെറ്റർ. അത് എത്രല്ല, സ്കൂളിൽ പഠിക്കുമ്പോഴാ ആരോ വന്ന് എന്റെ ബാഗിനകത്ത്, ഇന്റർവെല്ലിന്റെ സമയത്ത് പോയപ്പോഴാണ് തോന്നുന്നു, ആരോ വന്ന് എന്റെ ബാഗിനകത്ത് ഇട്ടിട്ട് പോയി. ഞാൻ വന്നിട്ട് ഞാൻ അറിയുന്നില്ലല്ലോ. മറ്റേ വീട്ടിൽ പോയി കിടന്ന് ബാഗ് തൂക്കി എറിഞ്ഞ് പോയപ്പോ തന്നെ അമ്മയാണെങ്കിൽ ചോറ്റ് മാത്രം എടുത്ത് ആ സമയത്ത് ഇത് കിട്ടി. അമ്മ എടുത്ത് വായിച്ചൊക്കെ ഒരു രണ്ടു വർഷം കഴിഞ്ഞു നിനക്ക് പണ്ട് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല സത്യം എഴുതി. അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് അറിയായിരിക്കും. അമ്മയെ കണ്ടത് ഞാൻ വായിച്ചു നോക്കിയിട്ടേ ഇല്ല. ഇല്ലല്ലേ? അവിടെ എന്തെല്ലാം ഇട്ടിട്ടുണ്ടോ? ഒരിക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു കത്ത് കേട്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ 8-ാം ക്ലാസ് പഠിക്കും, 8-ലോ 9-ലോ ഞാൻ പഠിക്കും. എന്തായിരുന്നു എനിക്കിഷ്ടമാണ് അങ്ങനെ തന്നെ. ഐ ലവ് യു, ഐ ലവ് യു. അതിന്റെ മറുപടി കൊടുത്തിട്ടുണ്ടോ? അറിയായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അത് എന്താ പറയാ, ആ സമയത്ത് എനിക്കിപ്പോ ഓർമ്മയില്ല ആള്. ഏതായാലും നമ്മൾ ഈ സിനിമയിൽ ഇത്രയും ആൾക്കാരൊക്കെ, ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് സിനിമകളെ കുറിച്ചും സിനിമ ആൾക്കാരെ കുറിച്ചും ഒക്കെ ചോദിക്കട്ടെ. നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഒരു മെമ്മറി പറയാവോ? ആദ്യത്തെ ആള് അർജുൻ അശോകൻ, ലൂഡോ കിങ്. അത് ഞാൻ കേട്ടായിരുന്നു. ഫുൾ ടൈം നിങ്ങക്ക് തന്നെയായിരുന്നു സെറ്റിംഗ്? അർജുൻ ചേട്ടൻ വെച്ചാല് നമ്മളെല്ലാരും ലൂഡോ, ജ്യോതിഷേട്ടനുണ്ടാവും, കൊറേ പേരുണ്ട്, സരത്തേട്ടൻ ഉണ്ടായിരുന്നു, മനോജേട്ടൻ ഇടയ്ക്ക് കൂടിയായിരുന്നു, ഇങ്ങനെ കൊറേ പേര് എല്ലാരും കൂടി ഇരുന്ന് ലൂഡോ ഒക്കെ കളിക്കട്ടോ. അപ്പൊ അർജുൻ ചേട്ടൻ എപ്പോഴും ബ്ലൂ ആ എടുക്കുന്നേ അതിന്റെ കളറ്. ആരൊക്കെ സംബന്ധിച്ചാലും ഞാൻ ബ്ലൂ എടുക്കുന്നു. നീ കളിച്ചിട്ടുണ്ടാവില്ലേ? അതിനിട്ട് ഒരു ദിവസം എന്റെ ഷൂട്ട് തീർന്നു, എന്റെ പാക്കപ്പ് ആയി, ഞാൻ പോണ അവിടുന്ന്. പിറ്റേ ദിവസം എനിക്ക് എക്സാം ആയതുകൊണ്ട് എന്നെ പറഞ്ഞു വിടുക, ലൂഡോ കളിച്ച് തീർക്കാൻ ഞാൻ പോകത്തില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. ഭയങ്കര എല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്റെ മാർട്ടിൻ ചാട്ടിന് ഒരു പ്രശ്നം വന്നു. അപ്പൊ ഷൂട്ട് കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും എല്ലാരും അവിടെ കളിച്ചോണ്ടിരിക്കും. ഇവിടെ അവിടെ ഷൂട്ട് എടുത്തോണ്ടിരിക്കും, തൊട്ടപ്പുറം ഷൂട്ട് എടുത്തോണ്ടിരിക്കും. ഞങ്ങള് ഭയങ്കര ഒച്ചയിലൊക്കെ, എത്ര വർഷം കൂടെ മിണ്ടായിരിക്കാനായിട്ട്. അത് കൊറേ ഒരു വർഷം മുന്നേയുള്ള കൊറേ മെമ്മറികളുണ്ട്. ശരണ്യ മുതല് നോട്ടി മെമ്മറി പറ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നെ. സീ മൊത്തത്തിലും ഭയങ്കര മെമ്മറബിൾ ആണ്. ഇൻഫ്ലുവൻസ് അതെ, എന്ത് ഇൻഫ്ലുവൻസ് ആണ് മമതയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? ഇൻഫ്ലുവൻസോ? ആ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതൊക്കെ പറഞ്ഞ എന്നെ പറഞ്ഞു ഞാൻ കിട്ടില്ല. ഞാനിപ്പോ അത് എല്ലാ ചീത്ത കാര്യങ്ങൾക്കും ആയിരിക്കും ഇപ്പൊ പറയാൻ പോകുന്നത്. ഒന്ന് ഓർമ്മിപ്പിച്ച, നമ്മള് മൂന്നാറ് പോയത്. ആ അത് ഞാൻ പറയാം, ഞാൻ പറയാം. മൂന്നാറ് ട്രിപ്പ് പോയി. മൂന്നാറ് ട്രിപ്പ് പോയി. ആരൊക്കെ കൂടെ? ഞാന്, മമിത, മങ്കു, ദേവിക, റോസ്ന, ഞങ്ങള് നാലുപേരും കൂടി പോയതുണ്ട്. മൂന്നാറ് ട്രിപ്പ് പോയി. മൂന്നാറ് ട്രിപ്പ് പോയി. പിന്നെ സൂപ്പർ ശരണ്യയുടെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കാണാമെന്നുള്ള രീതിയില് ഞങ്ങൾ ഒരുമിച്ച് പോയി, പള്ളി പോയി പ്രാർത്ഥിച്ചു. അതൊക്കെ ഇനി ഭയങ്കര നമ്മള്, അതായത് ഷൂട്ടിന്റെ സമയത്ത് ഫസ്റ്റ് തുടങ്ങാറ ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കും. ഞങ്ങൾ ഇപ്പഴും ഓർക്കുന്നത് ഫസ്റ്റ് റിലീസിന്റെ സമയത്ത് ഇങ്ങനെ നല്ല പേടിയായിരുന്നു.